ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്ന ഹർജിയിൽ വിധി പറയുന്നതിൽ നിന്ന് ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറി. ഹൈക്കോടതി അഭിഭാഷകൻ വീട്ടിലെത്തി കേസിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചുവെന്ന് പിന്മാറുന്ന ഉത്തരവിൽ ജസ്റ്റിസ് രവികുമാർ പറയുന്നു. വിശദാംശങ്ങളുമായി അഞ്ജുരാജ് ചേരുന്നു. അഞ്ജുരാജ്, ഹൈക്കോടതിയിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ബാറുടമകളുടെ അഭിഭാഷകൻ ജഡ്ജിയെ വീട്ടിലെത്തി കാണാൻ ശ്രമിക്കുന്നു, അദ്ദേഹം പിന്മാറുന്നു എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, നമ്മളുടെ പക്കൽ ഇപ്പോൾ ഉള്ളത് ജസ്റ്റിസ് സി ടി രവികുമാറിന്റെ ഉത്തരവാണ്. ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയം തന്റെ ബെഞ്ചിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 11-ാം തീയതി വാദം പൂർത്തിയായി. അതിനുശേഷം ഇന്നലെ ബാറുടമകളുടെ അഭിഭാഷകൻ കെ തവമണി തന്നെ തൻ്റെ വസതിയിൽ വന്ന് കണ്ടു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു. താൻ ഇതുമായി ബന്ധപ്പെട്ട് ജഡ്ജ്മെൻ്റ് തയ്യാറാക്കുകയായിരുന്നു. അതിൽ ഒപ്പുവെക്കുന്നതിൽ നിന്നാണ് ഇപ്പോൾ ജഡ്ജി പിന്മാറിയത്. തൻ്റെ ബെഞ്ചിൽ നിന്ന് ഈ കേസിൽ നിന്ന് താൻ പിന്മാറുകയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. തന്നെ ബാറുടമകളുടെ അഭിഭാഷകൻ വന്നു കണ്ടു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സി ടി രവികുമാർ വിധിന്യായം പിൻവലിച്ച് കേസിൽ വാദം കേൾക്കുന്നതിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. വേനലവധിക്ക് കോടതി അടയ്ക്കുന്നതിന് മുമ്പായി അവധിക്കാല കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടവർക്ക് വാദം കേൾക്കുന്നതിന് കോടതിയെ ഇവർക്ക് സമീപിക്കാം. ഹർജിക്കാർക്ക് ആവശ്യമെങ്കിൽ അവധിക്കാല കോടതിയെ സമീപിച്ച് കേസ് മറ്റൊരു ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വെക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഉത്തരവിൽ ജസ്റ്റിസ് സി ടി രവികുമാർ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് കേസ് എത്തിയിരിക്കുന്നത്. ബാറുടമകളുടെ അഭിഭാഷകൻ തന്നെ വന്ന് കാണാൻ ശ്രമിച്ചു, തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജസ്റ്റിസ് സി ടി രവികുമാർ തൻ്റെ ഉത്തരവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിധിന്യായത്തിൽ ഒപ്പിടുന്നതിൽ നിന്നും അദ്ദേഹം പിന്മാറിയത്. ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഓർഡറിൽ അദ്ദേഹം കാണിച്ചിട്ടുമുണ്ട് സുജയ. അഞ്ജുരാജ്, ബാറുടമകളുടെ അഭിഭാഷകൻ വീട്ടിലെത്തി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് ഒരു ജഡ്ജി കേസിൽ നിന്ന് പിന്മാറുന്ന ഉത്തരവിൽ പറയുന്നു. കേസിലെ നിർണായക വഴിത്തിരിവായി ഇത് മാറുകയല്ലേ? തീർച്ചയായും സുജയ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കോടതി നടപടിക്രമങ്ങളിലെ അപൂർവമായ ഒരു സംഭവമായി തന്നെ ഇതിനെ വിലയിരുത്തണം. പ്രത്യേകിച്ചും ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു കൂട്ടം ആളുകൾ നൽകിയ ബാറുടമകൾ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് സി ടി രവികുമാറിൻ്റെ പരിഗണനയ്ക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 11-ന് വാദം ഏകദേശം പൂർത്തിയായി. ഇനിയും വരാനുണ്ടായിരുന്നത് ജഡ്ജ്മെൻ്റ് മാത്രമാണ്. ജഡ്ജ്മെൻ്റ് ഒപ്പിടുന്ന ഘട്ടത്തിൽ തന്നെ ബാറുടമകളുടെ അഭിഭാഷകൻ തന്നെ വന്ന് കാണാൻ ശ്രമിച്ചു എന്ന് ജസ്റ്റിസ് സി ടി രവികുമാർ തൻ്റെ ഉത്തരവിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെ താൻ ജഡ്ജ്മെൻ്റ് പിൻവലിക്കുകയാണ്, ഈ കേസിൽ നിന്നും താൻ പിന്മാറുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജസ്റ്റിസ് സി ടി രവികുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെയാണ് 21-4-2014 അഡ്വക്കേറ്റ് കെ തവമണിയാണ് തന്നെ തൻ്റെ വസതിയിൽ വന്ന് കാണുകയും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ജസ്റ്റിസ് സി ടി രവികുമാർ തൻ്റെ ഓർഡറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സുജയ.